പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ ശ്രീജിത്ത് മാഷാണ്. സമാന്തര ശ്രേണികൾ എന്ന പാഠഭാഗത്തിൻ്റെ 13-ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ പദങ്ങളുടെ തുകയുടെ സവിശേഷതകളാണ് ചർച്ച ചെയ്തത്. ഇന്നും നാം ചർച്ച ചെയ്യുന്നത് തുകകളുടെ സവിശേഷതകൾ തന്നെയാണ്. നമുക്കടുത്ത ഒരു പ്രവർത്തനം നോക്കാം. 2 മുതൽ തുടർച്ചയായ എൻ ഇരട്ടസംഖ്യകളുടെ തുക കാണുക. ഇപ്പോൾ 2 മുതലുള്ള ഇരട്ടസംഖ്യകളുടെ ശ്രേണി എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. 2 മുതലുള്ള തുടർച്ചയായ ഇരട്ടസംഖ്യകളുടെ ശ്രേണി എങ്ങനെയുണ്ടാവും? 2, 4, 6, 8 അങ്ങനെ പോകുന്നു അല്ലേ. എന്താണ് എന്നാമത്തെ ഇരട്ടസംഖ്യ വരിക? എന്നെന്ന് പറയുന്നത് ഒരു സ്ഥാനമാണ് ഉദ്ദേശിക്കുന്നത്. 1-ാമത്തേത് 2, 2-ാമത്തേത് 4, 3-ാമത്തേത് 6, 4-ാമത്തേത് 8. സ്ഥാനവും പദവും തമ്മിലുള്ള ബന്ധം സ്ഥാനത്തിൻ്റെ ഇരട്ടിയാണ് പദം എന്നതല്ലേ. അപ്പോൾ എന്നാമത്തെ ഇരട്ടസംഖ്യ എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? 2 എന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ എൻ സംഖ്യകളും ഇപ്പോൾ നമുക്കറിയാം. ഇനി നമുക്കിവിടെ തുക കണ്ടാൽ മതി. ഈസ് ഈക്വൾ ടു 2+4+6+8+2n. ഈ എല്ലാ സംഖ്യകളും ഇരട്ടസംഖ്യകളാണെന്ന് പറഞ്ഞു. ഇരട്ടസംഖ്യകളിലെല്ലാം 2 പൊതുഘടകമായിരിക്കും. അതുകൊണ്ട് നമുക്കിതിനെ എന്തെഴുതാം? 2+3+4+ അങ്ങനെ പോയി അവസാനം n ഉണ്ടാകും, ശരിയല്ലേ. 2 കൊണ്ട് ഈ ബ്രാക്കറ്റിനകത്തുള്ള ഓരോ സംഖ്യയും ഗുണിക്കുമ്പോൾ മുകളിലത്തെ സംഖ്യയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഈ ബ്രാക്കറ്റിൽ 1+2+3+4+etc. എൻ എന്നെഴുതിയത് തുടർച്ചയായ ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. ഇത് നമ്മൾ ആദ്യം പഠിച്ചതാണ്. തുടർച്ചയായ എൻ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നമുക്കറിയാം. അപ്പോൾ നമുക്കിതിനെ ഈസ് ഈക്വൾ ടു 2 × ആ തുക എന്ന് പറയുന്നത് n×(n+1)/2 അല്ലേ. അപ്പോൾ n×(n+1)/2 2 കൊണ്ട് ഗുണിക്കണം, അതായത് പകുതിയെ 2 കൊണ്ട് ഗുണിക്കണം. പകുതിയെ 2 കൊണ്ട് ഗുണിച്ചാൽ ഫുള്ളാകുകയില്ലേ ചെയ്യുക. അപ്പോൾ ഈസ് ഈക്വൾ ടു n×(n+1). അപ്പോൾ 2 മുതൽ തുടർച്ചയായ എൻ ഇരട്ടസംഖ്യകളുടെ തുക കാണാൻ എത്ര ഇരട്ടസംഖ്യകളുണ്ടെന്ന് നോക്കുക. ആ സംഖ്യയും അതിന് കൂടെ ഒന്ന് കൂട്ടിയ സംഖ്യയും തമ്മിൽ ഗുണിച്ചാൽ മതി. ഇപ്പോൾ 2 ഉം 4 ഉം തമ്മിൽ കൂട്ടാൻ 2 സംഖ്യകളാണുള്ളത്. അപ്പോൾ 2 ഉം 3 ഉം തമ്മിൽ ഗുണിച്ചാൽ മതി 6. ഇനി 2 ഉം 4 ഉം 6 ഉം തമ്മിൽ കൂട്ടിയാൽ എത്ര ഉണ്ടെന്ന് നോക്കാൻ 3 ഉം 4 ഉം ഗുണിച്ചാൽ മതി, ശരിയല്ലേ. 12 ആണ് അല്ലേ. ആദ്യത്തെ 5 ഇരട്ടസംഖ്യകളുടെ തുക കാണാൻ 5 ഉം 6 ഉം ഗുണിച്ചാൽ മതി. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുന്നതിന് പകരം കൂട്ടൽ എന്നുള്ള ക്രിയ ഗുണിക്കൽ എന്നുള്ള ക്രിയയായി മാറി, ശരിയായില്ലേ. ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനം നോക്കാം. 1 മുതലുള്ള ആദ്യ എൻ ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക. ഇതേ തൊട്ട് മുന്നേ പോലെ തന്നെ നമുക്ക് ശ്രേണി എഴുതി നോക്കാം. നിങ്ങൾക്ക് അതിനെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. 1 മുതലുള്ള ആദ്യ എൻ ഒറ്റ സംഖ്യകളുടെ ശ്രേണി എന്ത് വരും? 1, 3, 5, 7 അങ്ങനെ പോകുന്നു അല്ലേ. 2n-1. ഇനി ഇവയുടെ തുക കാണാം എങ്ങനെയുണ്ടാകും. 1+3+5+7+etc. ഈ സമാന്തര ശ്രേണിയാണ് 1, 3, 5, 7 എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടാൻ നമ്മൾ 2n-1 വരെ കൂട്ടണം. ഇനി ഈ 2n-1 എന്നത് ഈ ശ്രേണിയുടെ ബീജഗണിതമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതിലത്തെ എല്ലാ പദങ്ങളെയും നമുക്ക് ഇങ്ങനെ എഴുതാമെന്നല്ലേ, സ്ഥാനത്തിൻ്റെ ബന്ധം ഉപയോഗിച്ചുകൊണ്ട്. 2 സ്ഥാനവും തമ്മിൽ ഗുണിച്ചതിൽ നിന്നും 1 കുറച്ചതാണ് ഓരോ പദവും എന്നതല്ലേ ഈ ബീജഗണിതത്തിൻ്റെ അർത്ഥം. അതായത് 1-ാം സ്ഥാനത്തെ പദം കിട്ടാൻ 2 കൊണ്ട് 1 ഗുണിച്ചതിൽ നിന്ന് 1 കുറച്ചാൽ മതി, ശരിയല്ലേ. 2 1 ഗുണിച്ചാൽ 2, അതിൽ നിന്ന് 1 കുറച്ചാൽ 1 തന്നെ. അപ്പോൾ നമുക്ക് ഈ തുകയൊന്ന് മാറ്റി എഴുതാം. ഇസ് ഈക്വൾ ടു 2×1-1 അതല്ലേ 1+. അടുത്തത് 3 കിട്ടാൻ 2×2-1 എന്ന് എഴുതാം അല്ലേ. 2-ാം സ്ഥാനത്തിൻ്റെ ഇരട്ടിയിൽ നിന്ന് 1 കുറച്ചത്, 2×2=4, 4×1=3. ഇനി ഞാൻ താഴെയാണ് എഴുതുന്നത്, നമ്മുടെ കൂട്ടാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയാണ്. +2×3-1+etc. ഇങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടി
അല്ലേ? എങ്ങനെ പോകുന്നു? ഇങ്ങനെ താഴേക്ക് പോയി അവസാനത്തിന് നമുക്ക് 2 × n-1 എന്ന് എഴുതാം. ഇതെല്ലാം കൂടെ കൂട്ടുമല്ലേ വേണ്ടത്? കൂട്ടുമ്പോൾ നമുക്ക് ആദ്യം ഈ 2 × 1, 2 × 2, 2 × 3, 2 × 4 ഇവയെല്ലാം കൂടെ കൂട്ടിക്കൂടെ? പിന്നെയോ അങ്ങനെ കൂട്ടിക്കിട്ടുന്നതും ഒന്ന് കുറക്കണം, പിന്നെ ഒന്ന് കുറക്കണം അല്ലേ? ഇവിടെ എത്തുമ്പോൾ 2 കുറക്കണം, ഇവിടെ എത്തുമ്പോഴത്തേക്ക് 3 കുറക്കണം, ഇവിടെ എത്തുമ്പോഴത്തേക്ക് 4 കുറക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് എത്ര കുറക്കേണ്ടി വരും? എൻ കുറക്കേണ്ടി വരും, ശരിയല്ലേ? അപ്പോൾ ഈസ് ഈക്വൾ ടു എങ്ങനെ വരും? 2 × 1 + 2 × 2 + 2 × 3 അതൊക്കെ ഇവിടെ ഉള്ളതാണ് അല്ലേ, എക്സെട്രാ, പ്ലസ് 2 എൻ ഇവിടം വരെ എത്തുമ്പോൾ മൈനസ് എത്ര? ഈ ഒന്നുകളെല്ലാം കുറച്ചാലുണ്ടാകുക എൻ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം നോക്കിക്കേ, 2 × 1 + 2 × 2 + 2 × 3 + 2 × 4 + 2 × 4 + 2 × 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 +
തൊട്ട് മുന്നേ പഠിച്ചില്ലേ, ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്ന് മൈനസ് എൻ. ഇനി എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്നിനെ നമുക്കൊന്ന് മാറ്റി എഴുതിക്കൂടെ, എന്നും എന്നും ഗുണിച്ച എൻ സ്ക്വയർ ആണ്, എന്നും ഒന്നും ഗുണിച്ച എൻ തന്നെയാണ്. അപ്പോൾ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ പ്ലസ് എൻ മൈനസ് എൻ. ഇവിടെ എൻ മൈനസ് എൻ അത് പോയി പോകില്ലേ, പിന്നെ ബാക്കിയുണ്ടാ എന്ത് മാത്രമാണ്, എൻ സ്ക്വയർ മാത്രമല്ലേ. അപ്പോൾ ഒന്ന് മുതലുള്ള ആദ്യ എൻ ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്ന് നോക്കുക, അതിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. ഒന്നും മൂന്നും കൂട്ടാൻ, ആ ഒന്ന് മൂന്ന് രണ്ട് ഒറ്റ സംഖ്യകളാണ്, രണ്ടിൻ്റെ സ്ക്വയർ നാലാണ്. ഒന്നും മൂന്നും അഞ്ചും കൂട്ടാൻ മൂന്നിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. അങ്ങനെ എഴുതാം. ശരി, അപ്പോൾ നമുക്ക് അടുത്ത ഒരു പ്രവർത്തനം. എക്സ് എൻ ഈസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി ആയ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക കാണുക. അപ്പോൾ ഇവിടെ ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം ഉപയോഗിച്ചുകൊണ്ട് തുക കാണുന്നതാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഏത് സമാന്തര ശ്രേണി അല്ലേ, എല്ലാ സമാന്തര ശ്രേണികൾക്കും ബീജഗണിത രൂപമുണ്ട്. അപ്പോൾ സമാന്തര ശ്രേണികളുടെ തുക കണ്ടുപിടിക്കുവാനുള്ള പൊതുവായ ഒരു സമവാക്യം എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഇവിടെ നാം പരിശോധിക്കുന്നത്. ഇവിടെ എക്സ് എൻ ഈസ് ഈക്വൾ ടു എ എൻ പ്ലസ് ബി ആണ്, ശരിയല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് വൺ ഈസ് ഈക്വൾ ടു എന്താ വരിക അല്ലേ, അല്ലെങ്കിൽ നമുക്കിവിടെ ഒന്ന് തുക എഴുതി നോക്കാം. എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സെട്ര അല്ലേ പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എൻ ഈസ് ഈക്വൾ ടു. അത് നമുക്ക് എക്സ് വൺ എന്താണെന്ന് നോക്കാം. എക്സ് വൺ എന്ന് പറഞ്ഞാൽ എയും ഒന്നും ഗുണിച്ചതിൻ്റെ കൂടി ബി കൂട്ടിയതാണ് അല്ലേ, അതായത് എ ഇൻറ്റു വൺ പ്ലസ് ബി. പ്ലസ് എക്സ് ടു എന്ന് പറഞ്ഞാലോ എ ഇൻറ്റു ടു പ്ലസ് ബി പ്ലസ് അല്ലേ, അങ്ങനെ എല്ലാം കൂടെ താഴേക്ക് പോകുന്നു. എ ഇൻറ്റു ടു പ്ലസ് ബി, എ ഇൻറ്റു ത്രീ പ്ലസ് ബി, എ ഇൻറ്റു ഫോർ പ്ലസ് ബി എക്സെട്ര പ്ലസ് എ ഇൻറ്റു എൻ പ്ലസ് ബി. നമുക്കിതെല്ലാം കൂടെ കൂട്ടണം. അപ്പോൾ ഇങ്ങനെ കൂട്ടുമ്പോൾ നമ്മൾ നേരത്തെ കൂട്ടിയ പോലെ ആദ്യത്തെ പദങ്ങളെല്ലാം കൂടെ കൂട്ടാം. എ ഇൻറ്റു വൺ പ്ലസ് എ ഇൻറ്റു ടു പ്ലസ് എ ഇൻറ്റു ത്രീ പ്ലസ് എ ഇൻറ്റു ഫോർ പ്ലസ് എക്സെട്ര പ്ലസ് എ ഇൻറ്റു എൻ പ്ലസ് ബി പ്ലസ് ബി പ്ലസ് ബി പ്ലസ്. എത്ര ബി, ആ ഇവിടത്തും ഒരു ബി, ഇവിടത്തും രണ്ട് ബി അല്ലേ. ഈ നമ്പർ തന്നെ നോക്കിയാൽ മതി, അതിന് ആനുപാതികമായിട്ട് തന്നെയല്ലേ ഇപ്പുറം വരുന്നത് അല്ലേ. അപ്പോൾ എൻ ബികൾ ഉണ്ടാവും. അപ്പോൾ ഈ സീക്വൾ ടു എ ഇൻറ്റു വൺ പ്ലസ് എ ഇൻറ്റു ടു പ്ലസ് എ ഇൻറ്റു ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് അല്ലേ, ഇങ്ങനെ പോയി പോയി പ്ലസ് ബി പ്ലസ് അല്ലേ, അങ്ങനെ ക്ഷമിക്കണം, എ ഇൻറ്റു എൻ പ്ലസ് ബി പ്ലസ് ബി പ്ലസ് ബി അല്ലേ പ്ലസ് ബി പ്ലസ് എക്സെട്ര പ്ലസ് ബി, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എ ഇൻറ്റു വൺ പ്ലസ് എ ഇൻറ്റു ടു പ്ലസ് എ ഇൻറ്റു ത്രീ പ്ലസ് എ ഇൻറ്റു ഫോർ പ്ലസ് എക്സെട്ര പ്ലസ് എ ഇൻറ്റു എൻ, എ ഇൻറ്റു എൻ എന്നത് ഇവിടെയുള്ളതാണ്. ഇതിലെല്ലാം കൂടെ എ പൊതുഘടകയല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജിൽ നമുക്കിതിനെ എ ഇൻറ്റു വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് എക്സെട്ര പ്ലസ് എൻ, അല്ലെങ്കിൽ എ ഇൻറ്റു ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് എക്സെട്ര പ്ലസ് എൻ പ്ലസ് ബി എൻ. എങ്ങനെയാണ് ഈ ബി എൻ വന്നത്? ബി ഒരു പ്രാവശ്യം, ബി രണ്ട് പ്രാവശ്യം, ബി മൂന്ന് പ്രാവശ്യം. അപ്പോൾ ഈ ബികളെല്ലാം കൂടെ കൂട്ടാൻ ബിയും എന്നും തമ്മിൽ ഗുണിച്ചാൽ മതി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇസ് ഈക്വൾ ടു വൺ പ്ലസ് അല്ലേ, ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് എക്സെട്ര പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ മാറ്റി എഴുതിക്കൂടെ, എ ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ രണ്ട് പ്ലസ് ബി എൻ ഇസ് ഈക്വൾ ടു. ചെറിയ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തുകയാണ്. ഇനി ഇവിടെ എന്ന് ഈ രണ്ട് പദങ്ങളിലും പൊതുഘടകയല്ലേ, അപ്പോൾ എന്നെ നമുക്ക് ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കാം. ഇവിടെ ഡിവൈഡഡ് ബൈ ടു ഉണ്ട്, അതായത് എ ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ പകുതി അല്ലേ, ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ പകുതിയാണ്.
അപ്പോൾ അവിടെ ഞാൻ വൺ ബൈ ടു പുറത്തേക്ക് എടുക്കുന്നു. അതായത് വൺ ബൈ ടു എൻ ഇൻറ്റു, നോക്കണേ ഇവിടെ വൺ ബൈ ടു ഇങ്ങോട്ട് പോകുന്നു, എന്നും പുറത്തേക്ക് പോകുന്നു, പിന്നെ ഇവിടെ ബാക്കി ഉണ്ടാകുക എ ഇൻറ്റു എൻ പ്ലസ് വൺ പ്ലസ് അല്ലേ. ഇവിടെ ബി എൻ എന്നാണ് ഉള്ളത്, ഈ ബി എൻ നിന്നും എൻ ബൈ ടു ആണ് അല്ലേ, എൻ ബൈ ടു ആണ് പുറത്തേക്ക് എടുത്തത് അല്ലേ, എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പകുതിയല്ലേ പുറത്തേക്ക് എടുത്തിട്ടുള്ളൂ അല്ലേ. അപ്പം എൻ ബൈ ടു അല്ലെങ്കിൽ ഇവിടുത്തെ വൺ ബൈ ടു എൻ കൊണ്ട് രണ്ട് ബി എ ഗുണിച്ചാൽ എന്തായി മാറും, ബി എൻ ആയി മാറും. അതുകൊണ്ടാണ് നമ്മളിവിടെ രണ്ട് ബി എന്ന് എഴുതിയിരിക്കുന്നത്. ഈസ് ഈക്വൾ ടു വൺ ബൈ ടു എൻ ഇൻറ്റു, ഞാൻ ഈ എ കൊണ്ട് എൻ പ്ലസ് ഒന്നിനെ ഗുണിക്കുന്നു, അതായത് എ എൻ പ്ലസ് എ. രണ്ട് ബി എ ഒന്ന് മാറ്റി എഴുതി ബി പ്ലസ് ബി. ഇതൊക്കെ ചില സൗകര്യത്തിന് വേണ്ടിയാണ്, നമുക്കിവിടെ വെച്ച് അവസാനിപ്പിക്കാം, എന്താണ് ഈ ഒരു സ്റ്റേജിൽ വെച്ച് അവസാനിപ്പിക്കാം, പക്ഷേ നമുക്ക് ഓർത്തു വെക്കാനുള്ള നല്ലൊരു സമവാക്യം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. ഈസ് ഈക്വൾ ടു ആ വൺ ബൈ ടു എൻ, ഒന്നേ ബൈ രണ്ട് എൻ ഇൻറ്റു എ എൻ പ്ലസ്, ഇതാ അവിടെ ഞാൻ ബി എന്ന് എഴുതിയത്. എങ്ങനെയാണ് ബി എന്ന് എഴുതിയത്? ഈ എ പ്ലസ് ബി ഒന്ന് തിരിച്ചെഴുതിയതാണ്, എ പ്ലസ് ബിക്ക് പകരം ഞാൻ ബി പ്ലസ് എ എന്ന് എഴുതി. അപ്പോൾ എ എൻ പ്ലസ് ബി പ്ലസ് എ പ്ലസ് ബി ഇങ്ങനെ എഴുതിയതെന്ന് ഒരു സൗകര്യം കിട്ടുമല്ലോ. നോക്കിക്കേ, ഈ എ എൻ പ്ലസ് ബി എന്നത് ഇവിടെയുള്ള ഈ എ എൻ പ്ലസ് ബി അല്ലേ. അങ്ങനെയാണെങ്കിൽ അതെന്ത് തന്നെയാണ്? എക്സ് എൻ തന്നെയല്ലേ. എ പ്ലസ് ബിയോ ഇതല്ലേ. എ ഇൻറ്റു ഒന്ന് എന്ന് പറഞ്ഞാൽ ഏതന്നെയാണ്? പ്ലസ് ബി. അപ്പോൾ എ എൻ പ്ലസ് ബി എന്നത് ഇവിടുത്തെ അവസാന പദം അല്ലെങ്കിൽ എന്നാം പദവും എ പ്ലസ് ബി എന്നത് ആദ്യ പദവും അല്ലേ. അപ്പോൾ ഈസ് ഈക്വൾ ടു എന്തെഴുതാം? വൺ ബൈ ടു എൻ ഇൻറ്റു എക്സ് എൻ പ്ലസ് എക്സ് വൺ എന്ന് എഴുതാം. അതായത് ഇവിടെയുള്ള അവസാന പദവും ആദ്യ പദവും കൂട്ടിയതിനെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചതിൻ്റെ പകുതിയാണ് ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ എൻ പദങ്ങളുടെ തുക എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്താ കിട്ടിയിരിക്കുന്നത്? ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക കാണാൻ എന്ത് ചെയ്താൽ മതി? ആ ശ്രേണിയിലത്തെ അവസാന പദവും അതായത് എന്നാം പദവും ആദ്യ പദവും തമ്മിൽ കൂട്ടിയതിനെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ ഇതിനെ നമുക്ക് കൃത്യമായിട്ട് ഒരു പ്രസ്താവനയുടെ രൂപത്തിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയ നിയമത്തെ നമുക്ക് ഇങ്ങനെ പറയാം. ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ കുറേ പദങ്ങളുടെ തുക ആദ്യത്തെയും അവസാനത്തെയും പദങ്ങളുടെ തുകയെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചതിൻ്റെ പകുതിയാണ്. അപ്പോൾ ഈ കാര്യം മറന്നുപോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സമാന്തര ശ്രേണിയെ സംബന്ധിച്ചിടത്തോളം ആദ്യ പദവും അവസാന പദവും പദങ്ങളുടെ എണ്ണവും അറിയാമെങ്കിൽ ഇവയുടെ തുക കാണാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു സമവാക്യമാണ്. ഏത്? ആ എന്താണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം, അതായത് ഈ ശ്രേണിയിലത്തെ ആദ്യ പദവും അവസാന പദവും തമ്മിൽ കൂട്ടുന്നു, അതിനെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുന്നു, അതിൻ്റെ പകുതി എടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം നിർത്താം. എൻ്റെ പേര് ശ്രീജിത്ത് മുറിയമ്പത്ത്. ഞാൻ ചോറോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതാധ്യാപകനാണ്. താങ്ക് യു.